നമസ്കാരം മാക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഈ 1196 പുതുവർഷത്തിൽ രാഹുകേതു മാറ്റം വഴി ധനാഭിവൃദ്ധിയും രാജയോഗവും ഉണ്ടാകുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആരൊക്കെയാണ് അങ്ങനെ ഭാഗ്യം വരുന്ന നക്ഷത്രക്കാരെന്ന് നോക്കാം സെപ്റ്റംബർ 23-ന് രാഹുകേതു മാറ്റം കൊണ്ട് പ്രയോജനം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു അവരെ കർക്കിടക രാശിയിലുള്ള പുനർദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ രാഹുവും പതിനൊന്നാം ഭാവത്തിൽ കേതുവും വരും അപ്പോൾ പതിനൊന്ന് എന്ന് പറയുന്നത് വരവിൻ്റെ സ്ഥാനമാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഇതുവഴി ഉണ്ടാകും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങും വീട് വാങ്ങും വെക്കും സ്ഥലം വാങ്ങും ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് വാഹന ഭാഗ്യം ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അഞ്ചിലെ രാഹു സമ്മിശ്ര ഫലത്തെയാണ് തരുന്നത് എന്നാൽ പതിനൊന്നിൽ കേതു നിൽക്കുന്നത് കൊണ്ട് ധാരാളം ധനനേട്ടം ഉണ്ടാകും പതിനൊന്നെന്ന് പറയുന്ന വരവിൻ്റെ സ്ഥാനമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗ്യം കൊണ്ട് ധാരാളം സമ്പത്ത് വന്നു ചേരുന്നതിനുള്ള സമയമാണ് അപ്പോൾ അതിനുള്ള തടസ്സം ഈ അഞ്ചിൽ രാഹു നിൽക്കുന്നു എന്നുള്ള ഒരു ചെറിയ ദോഷം ഉള്ളതുകൊണ്ട് ഇതിനെ പ്രീതി വരുത്തുന്നതിന് വേണ്ടി കേതുപ്രീതി വരുത്തുന്നതാണ് വളരെ അത്യാവശ്യം അപ്പോൾ അതിനായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അവിടെ കേതുവിന് അർച്ചന ചെയ്യാം പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഗണപതിക്ക് കേതുപ്രീതി കേതു ഗണപതിയാണ് കേതുവിൻ്റെ ആളെന്ന് പറയുന്നത് അപ്പോൾ ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ് ഗണപതി ഹോമങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഗണപതി അഷ്ടോത്തര ശതനാമാവലികൾ ചെയ്യുക ഇതൊക്കെ ഗണപതി പ്രീതിക്ക് ഉത്തമമായിട്ടുള്ള കാര്യമാണ് കാർഗമാല സമർപ്പണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ദോഷം മാറിക്കിട്ടി ഭാഗ്യം അതുപോലെ തന്നെ കിട്ടുന്നതിനായിട്ട് സാധിക്കും അടുത്ത മീനരാശിയിലെ നക്ഷത്രങ്ങളായ പൂർവ്വരുട്ടാതി അവസാന പാദം ഉത്തരട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് 3-ൽ രാഹുവും 9-ൽ കേതുവുമാണ് വരുന്നത് അധികമായിട്ടുള്ള വരുമാനമുണ്ടാകും അപ്രതീക്ഷിതമായിട്ട് ധനയോഗം ലഭിക്കുന്നു ഇതുവഴി ഭാഗ്യക്കുറി പോലെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ചിട്ടികളൊക്കെ ഈ നറുക്കിലൂടെയൊക്കെ ആണെങ്കിലും ലഭിക്കാനൊക്കെയുള്ള ഭാഗ്യമുണ്ട് ഈ വരുന്ന ഒന്നര വർഷക്കാലം ഈ ഭാഗ്യം ഇതേപടി തന്നെ തുടരുകയും ചെയ്യും ഈ നക്ഷത്രക്കാരെ ഈ മീനരാശിയിലെ ഈ നക്ഷത്രക്കാരെ കുറേ നാളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സമയത്ത് നടക്കും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള യോഗമുണ്ട് എന്തുകൊണ്ടും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു സമയം തന്നെയാണ് ഈ രാഹുകേതു മാറ്റത്തിലൂടെ മീനരാശി നക്ഷത്രക്കാരായ പൂർവരുട്ടാതി അവസാന പാദക്കാർക്കും ഉത്തരട്ടാതിക്കും രേവതിക്കും ലഭിക്കുന്നത് അതുപോലെ തന്നെ ചിങ്ങൻ രാശിയിലെ നക്ഷത്രങ്ങളായ മകം പൂരമുത്രം ഈ നക്ഷത്രക്കാർക്ക് രാഹു 10-ലും കേതു 4-ലുമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പുതിയ വീട് വാങ്ങാനും ഉള്ള വീട് പുതിയ വീട് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഉള്ള വീടിനെ ഒരു മെയിൻ്റനൻസ് പണി മോടി പിടിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നതിനുള്ള ഭാഗ്യമുണ്ട് വാഹന ഭാഗ്യമുണ്ട് 10-ലെ രാഹു എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് 10-ലെ രാഹു നിൽക്കുന്നത് കൊണ്ട് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള ഭാഗ്യമുണ്ട് വ്യവസായ സംരംഭങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഈ സമയത്ത് തുടങ്ങുകയാണെങ്കിൽ വൻപിച്ച പുരോഗതി ഉണ്ടാകും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ വൻപിച്ച ലാഭമുണ്ടാകും പിന്നെ അതുപോലെ തന്നെ സർക്കാർ സർവീസിലൊക്കെയും നല്ല സർവീസിലോ ഓട്ടോണമസ് ബോഡിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രമോഷനൊക്കെ ലഭിക്കാനും ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാനൊക്കെ ഉള്ള ഭാഗ്യം ഈ പിന്നെ രാഹുകേതു മാറ്റത്തിലൂടെ ലഭിക്കുന്നുണ്ട് കാരണം 10-ലെ രാഹു കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് 10 എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ഇത്രയൊക്കെയാണ് ഈ രാഹുകേതു മാറ്റത്തിലൂടെ വരുന്ന ഭാഗ്യങ്ങൾ സമസ്ത സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുകയാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും വേണം വീണ്ടും കാണാം നന്ദി